നമസ്കാരം. നവമി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഷാപ്പിലെ മീൻ തലക്കറിയാണ്. ഷാപ്പിൽ കിട്ടുന്ന തലക്കറി മീൻ തല മുറിക്കാതെ ഒറ്റയായിട്ടുള്ളതായിരിക്കും. നല്ല എരിവും പുളിയുമൊക്കെയുള്ള ഈ രുചികരമായ തലക്കറി നമുക്കിന്ന് വീട്ടിൽ തയ്യാറാക്കാം. ഇത് കപ്പയുടെയും പുട്ടിൻ്റെയും ചോറിൻ്റെ കൂടെയും ഒക്കെ നല്ല കോമ്പിനേഷനാണ്. കേര, ചൂര, നെയ്മീൻ, ഏട്ട എന്നീ മീനുകളുടെ തലയാണ് സാധാരണയായി മീൻ തലക്കറി വയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ളത് കേരയുടെ തലയാണ്. 1.5 കിലോ തൂക്കം വരും ഇതിന്. ആദ്യം തന്നെ ഇത് നന്നാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മീൻ വിൽക്കുന്ന ആൾ തന്നെയാണ് ഇത് നന്നാക്കി തന്നത്. ഇപ്പോൾ മീൻ തല വൃത്തിയാക്കി കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി തയ്യാറാക്കാം. രുചികരമായിട്ടുള്ള ഈ നാടൻ കറി അമ്മയാണ് തയ്യാറാക്കുന്നത്. ആദ്യം 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ സാധാ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും പൊടികളുടെ കൂടെ അല്പം വെള്ളവും കൂടെ ചേർത്ത് ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം. ഇനി കറി തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് അത് ചൂടായി കഴിയുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് 8 അല്ലി വെളുത്തുള്ളി അരിഞ്ഞതും 1 ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും 2 പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് ഒന്ന് വാടിയ ശേഷം 10 അല്ലി ചുവന്നുള്ളി അരിഞ്ഞതും 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് ഇളക്കുക. മീൻ കറിക്ക് സവാളയേക്കാൾ ചെറിയുള്ളിയാണ് കൂടുതൽ ടേസ്റ്റ്. ഉള്ളിയെല്ലാം മൂത്തു വന്ന ശേഷം ഇതിലേക്ക് തയ്യാറാക്കി വച്ചിരിക്കുന്ന അരപ്പും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഉള്ളി മസാല അധികം മൊരിഞ്ഞു പോകരുത്. ഇനി ഇതിലേക്ക് 1/2 ലിറ്റർ വെള്ളവും ചേർത്ത് വീണ്ടും നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി പുളിക്ക് വേണ്ടി 4 ചെറിയ കഷ്ണം കുടമ്പുളിയും 1 ടേബിൾ സ്പൂൺ കല്ലുപ്പും ചേർത്ത് തിള വരുമ്പോൾ നന്നാക്കി വച്ചിരിക്കുന്ന മീൻ തല ഇട്ടു കൊടുക്കുക. ഈ ചാറ് മീനിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് ചെറിയ തീയിൽ മൂടി വെച്ച് വേവിക്കാം. ഏകദേശം 10 മിനിറ്റ് കഴിയുമ്പോൾ മീൻ തല മറിച്ചിട്ട് കൊടുക്കാം. വീണ്ടും ഇത് മൂടി വെച്ച് വേവിക്കാം. ഇടയ്ക്ക് മൂടി തുറന്ന് ഒന്ന് അനക്കി കൊടുക്കണം. ഇപ്പോൾ ഏകദേശം 15 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം ഉടൻ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ വളരെ രുചികരമായിട്ടുള്ള മീൻ തലക്കറി തയ്യാറായിട്ടുണ്ട്. ഇതിനി ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. തലക്കറി എപ്പോഴും ചൂടോടെ തന്നെ കഴിക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഇനി മീൻ തല നിങ്ങൾ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരാം. അതുവരേക്കും ബൈ. താങ്ക് യു.